അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 11-ാം ദിനവും തുടരും. തെരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെന്നുറപ്പില്ല എന്ന് ദൌത്യസംഘം ഇന്നലെ പറഞ്ഞിരുന്നു. ക്യാബിനും ബോഡിയും വേർപെട്ടിട്ടില്ല എന്നാണ് സൂചന. ഗംഗാവലിപ്പുഴയിൽ 3 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത മഴയെയും അടിയൊഴുക്കിനെയും തുടർന്ന് ഇന്നലെയും തെരച്ചിൽ തടസ്സപ്പെട്ടിരുന്നു. അങ്കോലയിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, 11-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ ഏത് വിധത്തിലായിരിക്കും? അങ്കോലയിലെ ഈ പ്രദേശം ആകെ അടുത്ത 3 കൂടി ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയാണ് കാലാവസ്ഥ പ്രവചിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നതുകൊണ്ട് തന്നെ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടത് നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ്. പക്ഷേ അവർക്ക് മുങ്ങാനാവുന്നതിനേക്കാളൊക്കെയും അതിശക്തമായ അടിയൊഴുക്കാണുള്ളത്. നീരൊഴുക്ക് വളരെ കൂടുതലാണ്. ഈ പല ഭാഗങ്ങളിലും മലയോര മേഖലയാണിത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ഇവിടെ മലയോര മേഖലകളിൽ മലഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ അവിടെ നിന്ന് ഉള്ള വെള്ളം മുഴുവനും ഈ ഗംഗാവാലി പുഴയിലേക്കാണ് എത്തുന്നത്. ഇത് അടിയൊഴുക്ക് ശക്തമാക്കുന്നത്. നിറഞ്ഞു കവിഞ്ഞ് കലങ്ങി മറിഞ്ഞ ഈ പുഴയാണ്. ആ പുഴയിൽ നീന്തൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിക്കുന്നതിനുള്ള സാഹചര്യം ഇതുവരെയായും ഒരുങ്ങിയിട്ടില്ല. ഇന്നും ഈ സമയം മുതൽ മഴയുടെ വലിയ ശക്തമായ കാറ്റും മഴയും ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മുങ്ങൽ വിദഗ്ധർക്ക് ഇന്ന് മുങ്ങി പരിശോധന നടത്താൻ കഴിയുമോ എന്നത് ഇന്നും സംശയമായി തുടരുന്നുണ്ട്. ആ കഴിഞ്ഞ 2 മുങ്ങൽ വിദഗ്ധർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് അത് കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഈ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിക്കാനുള്ള സൌകര്യം ലഭ്യമായെങ്കിൽ മാത്രമേ ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയൂ. അവിടെ ക്യാബിനുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. ക്യാബിനകത്ത് അർച്ചിനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ദ്രപാൽ റിട്ടയേർഡ് മേജർ ജനറൽ സൂചിപ്പിച്ചത് അതിനകത്ത് അർജുനുണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. അത്തരത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തണമെങ്കിൽ തന്നെയും ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ആ ക്യാബിൻ പരിശോധിക്കാൻ കഴിയണം. ക്യാബിൻ അടുത്തേക്ക് എത്താൻ കഴിയണം. ആ ക്യാബിനകത്തേക്ക് എത്തിക്കഴിഞ്ഞതിനു ശേഷം അത് ഉയർത്താൻ ആവശ്യമായ നടപടികൾ എങ്ങനെ കൈക്കൊള്ളാനാവും എന്നത് പരിശോധിക്കണമെങ്കിലും അവിടെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയണം. ഈ ക്രെയിന്റെ കൊളുത്ത് അവിടെ എവിടെ സ്ഥാപിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് പോയി പരിശോധിക്കണം. പക്ഷേ അത്തരമൊരു സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടും മുങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അടിയൊഴുക്ക് അതിശക്തമായതുകൊണ്ട് തന്നെ ഇന്ന് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ തെരച്ചിൽ പ്രവർത്തനം പുരോഗമിക്കുക എന്നത് ഈ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒരു 7:30 അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ നമുക്ക് റിപ്പോർട്ട് നൽകാൻ കഴിയുക. ഈ സമയത്തും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഈ ശക്തമായ മഴ കൊണ്ട് തന്നെയാണ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന പുഴയാണ്. ആ പുഴയിൽ ഇറങ്ങി പരിശോധിക്കുക എന്നത് ഇപ്പോൾ ഈ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് കഴിയുന്നില്ല. ആ മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധിച്ചാൽ മാത്രമേ ആ ലോറിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യത നമുക്ക് നൽകാൻ കഴിയൂ. ആ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. ആ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും വരുത്താൻ ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതിനുള്ള സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല എന്നതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. കഴിഞ്ഞ 11 നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെയാണ്. കഴിഞ്ഞ 11 ഓരോ ദിവസവും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം 9-ാം ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത് ലോറി കണ്ടെത്തി എന്ന കാര്യമാണ്. ലോറി കണ്ടെത്തി എന്നത് ലോറിയെ കണ്ടെത്താനായി എന്നത് വലിയ
ഒരു ആശ്വാസം പകരുന്ന വാർത്തയായിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായ മഴയും അടിയൊഴുക്കും കാരണം ആ ലോറിയുടെ കൃത്യമായ പൊസിഷൻ, ആ കൃത്യമായ സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ മാതൃകയുള്ള തിരച്ചൽ യന്ത്രം ഉപയോഗിച്ച് അത് കണ്ടെത്തി. അതിൽ അത് കൃത്യമായി ലോറി തന്നെയാണ് എന്ന് അടയാളപ്പെടുത്തി. അതിൽ നിന്ന് അതിൽ ഒരിക്കലും വേർപെടാനുള്ള സാധ്യത, അതിന്റെ ക്യാബിൻ വേർപെടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ അത് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യമില്ലായിരുന്നു. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല, അവിടത്തേക്ക് ഇറങ്ങിപ്പോവാൻ കഴിയുന്നില്ല. അതെ, കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലമായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ കുത്തൊഴുക്ക്, ഗംഗാവലി നദിയെ സംബന്ധിച്ച് കുത്തൊഴുക്ക് അതിശക്തമായി തന്നെ തുടരുകയാണല്ലോ ഷെഫീക്ക് നിലവിൽ ഇപ്പോൾ. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തകരുടെ സംഘം, ഇന്ദ്രപാൽ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ ലോറി അവിടെ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ സൂചിപ്പിച്ചത് അതിൽ നിന്ന് താഴോട്ട് പോവാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ്. നല്ല ശക്തമായ ഒരു സ്ഥലത്ത് അതങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും താഴോട്ട് പോവാൻ, വളരെ പെട്ടെന്നൊന്നും തന്നെ താഴോട്ട് പോവാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അതിൽ നിന്ന് ക്യാബിൻ വേർപെട്ടു പോവാനുള്ള സാധ്യതയുമില്ല. ആ കമ്പനി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ബോഡിയും ക്യാബിനും തമ്മിൽ നല്ല അത് ഉറച്ചു നിൽക്കുന്നതാണ്. ഈ ടാങ്കർ ലോറിയെ പോലെ പെട്ടെന്ന് അതിന്റെ ക്യാബിൻ മുറിഞ്ഞ് വേർപെട്ടു പോവാനുള്ളൊരു സാധ്യത ഈ ലോറിക്കില്ല എന്ന് അദ്ദേഹം കമ്പനിയുമായി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള സ്ഥിരീകരണമാണ് വരുത്തിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അത് താഴ്ന്നു പോവാനുള്ള സാധ്യതയില്ല. രണ്ടാമത്, അതിന്റെ ക്യാബിൻ ഭാഗം മുറിഞ്ഞു പോവാൻ, വേർപെട്ടു പോവാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ അതിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്താൻ കഴിയില്ല. ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷെ അതിലൊരു കൃത്യത നമ്മൾ വരുത്താൻ കഴിയണമെങ്കിൽ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് എത്തിപ്പരിശോധന നടത്തുക തന്നെ ചെയ്യണം. പക്ഷേ ഇങ്ങനെ കുത്തിയൊലിക്കുന്ന വെള്ളം, അതിശക്തമായ അടിയൊഴുക്ക്, നിർത്താതെ പെയ്യുന്ന മഴയും കാറ്റും, ഇതൊക്കെയും പുഴയിൽ ഉള്ള നേവിയുടെ സംഘത്തിന് പരിശോധിക്കാൻ വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. അവരുടെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങാൻ കഴിയുന്ന ഒരു തീവ്രതയിലല്ല ഇവിടെ കാര്യങ്ങൾ. അവരുടെ പുഴയിലെ ഒഴുക്കും അതിന്റെ ഗതിയും ഒന്നും സാധാരണ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങാൻ കഴിയുന്ന അത്രയും തീവ്രതയിലുള്ളതല്ല. അതിന്റെ മൂന്നോ നാലോ ഇരട്ടി ഇതിലധികം വേഗതയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത് പകുതിയായി കുറഞ്ഞാൽ പോലും ഈ മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറങ്ങി പരിശോധിക്കാൻ പ്രയാസമുണ്ട്. അതിൽ നാലിലൊന്നായി മാറിയെങ്കിൽ മാത്രമേ ഇപ്പോൾ പരിശോധിക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് സമയമെടുക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം ഇത് നീണ്ടുപോകുമോ എന്നൊരു ആശങ്ക പോലും പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണോ പറയുന്നത് ഷഫീഖ്? തീർച്ചയായും ഇന്ന് നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിപ്പരിശോധന നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ കഴിയൂ. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ലോറിയിലേക്ക് എത്താൻ കഴിയില്ല. അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിപ്പരിശോധിക്കുക തന്നെ വേണം. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഈ കുത്തിയൊലിക്കുന്ന ഈ പുഴയിൽ, അടിയൊഴുക്ക് അതിശക്തമായ ഈ പുഴയിൽ അങ്ങനെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി ആ ലോറിയുടെ അടുത്തേക്ക് എത്താനാവുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇന്നലത്തെയും അതിന് തൊട്ടു മുൻപുള്ള ദിവസത്തെയും ഒക്കെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മുങ്ങൽ വിദഗ്ധർക്ക് അതിനുള്ള സാധ്യത, അവിടെ മുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ മുങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നേവിയുടെ മുങ്ങൽ വിദഗ്ധർ അവരുടെ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും പണയം വെച്ച് മുങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മൂന്നിരട്ടി തീവ്രതയിലാണ് ഇവിടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമേ ഇല്ല. അതാണ് മുങ്ങൽ വിദഗ്ധർ അവരുടെ പല സന്ദർഭങ്ങളിലായി മുങ്ങാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അവർ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഗതിയും വേഗതയുമൊക്കെ പരിശോധിച്ചിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും മുങ്ങാൻ കഴിയുന്ന അനുകൂലമായൊരു സാഹചര്യം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് നേവിയുടെ അതിവിദഗ്ധരായ മുങ്ങൽ സംഘം ഇവിടെ എത്തിയിട്ട് പോലും മുങ്ങി ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയാതെ പോകുന്നത്. നാവികസേനയുടെ
സംഘത്തോടൊപ്പം തന്നെ ആർമിയുടെ സംഘവും സർവസജ്ജരായി ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായും എത്തിച്ചിട്ടുണ്ട്. മനുഷ്യസാധ്യമായതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലോറിയുടെ അടുത്തേക്ക് മാത്രം എത്താൻ കഴിയുന്നില്ല. അങ്കോലയിൽ നിന്ന് ഷഫീഖ് നസ്റുള്ളയാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 11-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കരുതുന്നത്.